ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്താനുള്ള ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം നേടിയതോടെ സർക്കാരിനും സി പി എമ്മിനും ആശ്വാസമായി. ഓർഡിനൻസിന് മന്ത്രിസഭയുടെയും ഗവർണറുടെയും അനുമതി നേടിയെടുക്കുന്നതിൽ സി പി എം കാണിച്ച രാഷ്ട്രീയ തന്ത്രം ഏറെ ശ്രദ്ധേയമാണ്. അഴിമതിക്കെതിരായ നിയമത്തിൽ വെള്ളം ചേർക്കുക എന്നത് സമൂഹത്തിന് ദഹിക്കുന്നതല്ല. ഇതിനൊപ്പം പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പും സി പി ഐയുടെ തള്ളിപ്പറയലും. പക്ഷേ ഇതിനെയെല്ലാം നിഷ്പ്രയാസം മറികടന്ന് ഇണഞ്ഞു നിന്ന ഗവർണറെ ഇണക്കി കൂടെ നിർത്താൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാത്രം കഴിവാണ്. ആ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ലോകായുക്തയിൽ പരാതിയുള്ളതിനാലാണ് ഈ ഓർഡിനൻസിന് കാരണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഇതിനെ ഭരണഘടനാ വ്യാഖ്യാനം നൽകി മറികടക്കാനും വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാനുമാണ് സി പി എം ശ്രമിച്ചത്. എല്ലാവരിലും ചർച്ച നടക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതികരണം. എതിർപ്പുമായി സി പി ഐ സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ രംഗത്തെത്തിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. എന്നാൽ ഇത് ഏറ്റുപിടിക്കാൻ മുന്നണിയിലെ, അതായത് എൽ ഡി എഫിലെ മറ്റൊരു കക്ഷിയും തയ്യാറായില്ല. സി പി ഐയെ പ്രകോപിപ്പിക്കാതെ പ്രതിപക്ഷത്തിന് മാത്രം മറുപടി നൽകിയായിരുന്നു സി പി എമ്മിൻ്റെ നീക്കം. കണ്ണൂർ വി സി നിയമന വിഷയത്തിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ മുമ്പിലാണ് ഓർഡിനൻസ് എത്തിയതെന്ന് ഓർക്കണം. ഗവർണറെ വാക്കുകൊണ്ടുപോലും പിണക്കാതിരിക്കാനുള്ള കരുതൽ പിന്നീട് സി പി എം നേതാക്കൾ കാണിച്ചു. ലോകായുക്തയുടെ മൂല നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരമുള്ളതിനാൽ ഭേദഗതിക്കും അത് വേണ്ടിവരുമെന്ന വാദം കുരുക്കായി മാറുമെന്ന ആശങ്ക സി പി എമ്മിനുണ്ടായിരുന്നു. ഓർഡിനൻസിൽ ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചാൽ അത് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കും, പ്രതിസന്ധിയിലുമാകും. അതിനാൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവർണറെ എത്തിക്കാതിരിക്കാനുള്ള കരുതലാണ് സി പി എമ്മും സർക്കാരും സ്വീകരിച്ചത്. സി പി ഐയുടെ എതിർപ്പിനെ മറികടക്കാൻ ഇനി സി പി എമ്മിന് എളുപ്പമാണ്. ഓർഡിനൻസ് നിലവിൽ വന്ന സ്ഥിതിക്ക് എൽ ഡി എഫ് ചർച്ച ചെയ്താലും അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഭേദഗതി ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ എതിർപ്പുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്ന് വേണമെങ്കിൽ സി പി ഐക്ക് ആവശ്യപ്പെടാം. പക്ഷേ അത് ബില്ലായി വരാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും കഴിയും. അതുവരെ സി പി ഐയെ അനുനയിപ്പിക്കാൻ സമയമുണ്ട്. മാത്രമല്ല സി പി ഐ വലിയ മസിൽ പിടുത്തമൊന്നും ഇക്കാര്യത്തിൽ കാണിക്കാൻ സാധ്യതയില്ല. മസിൽ പിടിച്ചാൽ പോടാ പുല്ലേ എന്ന് പറയാൻ സി പി എമ്മിന് കഴിയും.